ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സമയത്ത് വീണ്ടും ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള വളരെ ചെറിയൊരു ദ്വീപായ കച്ചത്തീവ് ഐലൻഡ് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ പത്രസമ്മേളനത്തോടു കൂടിയാണ് ഈ ചെറിയ ഐലൻഡ് ഇത്രയധികം ചർച്ചയായത്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഈ ചെറിയ ഐലൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നം? ആർക്കാണ് യഥാർത്ഥത്തിൽ കച്ചത്തീവ് ഐലൻഡിന്റെ ഉടമസ്ഥാവകാശം? എന്താണ് ഈ ദ്വീപിന് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 1921 വരെ യഥാർത്ഥത്തിൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഈ ഒരു ദ്വീപിന് ആരും പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ പടക്കപ്പൽ ഇന്ത്യൻ തീരത്തേക്കെത്തുകയും മദ്രാസ് വരെ ആക്രമിക്കുകയും ചെയ്ത ഒരു അവസ്ഥാവിശേഷമുണ്ടായി. ആ ഒരു സമയത്താണ് അന്ന് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഭരണം കൈയാളിയിരുന്ന ബ്രിട്ടീഷ് സൈന്യം ഈ ദ്വീപിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അന്ന് ഇന്ത്യയും ശ്രീലങ്കയും ബ്രിട്ടന്റെ കോളനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദ്വീപിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വലിയ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ശ്രീലങ്കൻ ഭരണത്തിന് കീഴിലാക്കണോ അതോ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷന് കീഴിലാക്കണോ എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ അന്ന് ശ്രീലങ്കയ്ക്ക് കീഴിലാക്കാനാണ് തീരുമാനിച്ചത് താനും. എന്നാൽ പിന്നീട് ഈ ഒരു ദ്വീപിന് പ്രാധാന്യം കൈവരുന്നത് 1971-കളിലാണ്. 1971 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കാനുള്ള സൗകര്യം ശ്രീലങ്കയിൽ അമേരിക്കൻ സമ്മർദ്ദ ഫലമായി ശ്രീലങ്കൻ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുകയുണ്ടായി. ഈ സമയത്താണ് ഇന്ത്യ ശ്രീലങ്കയുമായി നല്ല ബന്ധം പുലർത്തേണ്ടതിൻ്റെയും ശ്രീലങ്ക ഇന്ത്യക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ 1974 കച്ചത്തീവ് ദ്വീപിനെ സംബന്ധിച്ച് ഒരു ഉടമ്പടി ഉണ്ടാകുന്നത്. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധി മുൻകൈയെടുത്ത് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണ് ഉണ്ടായത്. ഈ കരാർ പ്രകാരം കച്ചത്തീവ് ഐലൻഡിന്റെ ഉടമസ്ഥാവകാശം ശ്രീലങ്കക്കാണ്. എന്നാൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഇന്ത്യക്കാർക്ക് ഈ ഒരു ദ്വീപിൽ വിശ്രമത്തിനും അതുപോലെ തന്നെ വല ഉണക്കാനുമുള്ള സൗകര്യം കൊടുക്കേണ്ടതുണ്ട് എന്നും ഈ കരാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദ്വീപ് ശ്രീലങ്കയ്ക്ക് നൽകുന്നതിലൂടെ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് ശ്രീലങ്കയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇന്ദിരാഗാന്ധി ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ ദ്വീപ് വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയുണ്ടായി. DMK ഗവൺമെൻ്റ് എല്ലാം തന്നെ ഈ ഒരു ദ്വീപിനെ തിരിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയൊക്കെ ഉണ്ടായി. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഇന്ത്യൻ മുക്കുവർ രാജ്യാന്തര അതിർത്തി ലംഘിക്കുകയും ശ്രീലങ്കൻ അതിർത്തിയിലേക്ക് കടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീലങ്കൻ നാവികസേന നിരവധി മത്സ്യത്തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ദ്വീപ് ഇന്ത്യയുടെ ഭാഗമാക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വരാനുള്ള കാരണവും. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് ഈ കച്ചത്തീവ് ഐലൻഡ് വീണ്ടും ഒരു ചർച്ചാ വിഷയമായി പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.